Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾക്കെല്ലാവർക്കും ഒരുപോലെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നത്തിനെ പരിഹാരവുമായിട്ടാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഞാൻ എന്നും പറയാറുള്ളതുപോലെ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിൽ എത്തുകയുള്ളൂ. കൂടുതൽ പേർക്കും നല്ല പോലെ മുടിയുണ്ടാവും, മുടിക്ക് നല്ല ഉള്ളൊക്കെ ഉണ്ടാവും. പക്ഷേ ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ മിക്ക ആൾക്കാരുടെയും മുടി കൊഴിച്ചിൽ ഒരു പ്രശ്നമായിട്ടുണ്ട്. അതിനുള്ള ഒരു റെമഡിയുമായിട്ടാണ്, ഒന്നല്ല രണ്ട് റെമഡി ഉണ്ട് കേട്ടോ ഇതിൽ. ഇതിനു വേണ്ടി ആദ്യം ഞാൻ കാണിച്ചു തരുന്നുള്ളത് നമ്മൾക്ക് ഫസ്റ്റ് മേലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു റെമഡിയാണ്. അതിനുവേണ്ടി ഇത് ഒരു ടേബിൾ സ്പൂൺ എള്ളാണ് കേട്ടോ, കറുത്ത എള്ള്. ഇത് ഒരു ടേബിൾ സ്പൂണ്, അത്ര തന്നെ കരിഞ്ജീരകം ഇല്ലേ നമ്മളുടെ ബ്ലാക്ക് കുമിൻ സീഡ്, അത്. ഇത് ഹാഫ് ടേബിൾ സ്പൂണ് ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഇത് നമ്മളുടെ കഞ്ഞിവെള്ളം ഇല്ലേ, ആ കഞ്ഞിവെള്ളമാണ് നമ്മുടെ നാട്ടിൽ തെളിയെന്നാ പറയുക. ഇതിനെ നമ്മൾക്ക് ഈ നമ്മൾ ഇട്ട് വെച്ചിട്ടില്ല ഈ പാത്രത്തിൽ, ഈ മൂന്നും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് എത്രത്തോളമാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഈ വെള്ളം കഞ്ഞിവെള്ളം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അവിടെ സൈഡ് മാറ്റി വെക്കാം. 1.5 ദിവസത്തിന് ശേഷമാണ് ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നല്ല പോലെ ഈ കഞ്ഞിവെള്ളത്തിൽ കുതിർന്നതിന് ശേഷം ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും, അതൊന്നും നിങ്ങൾ കുഴപ്പമാക്കണ്ട. അത് നമ്മൾ നല്ല പോലെ ഷാമ്പൂ ഇട്ട് കുളിച്ച് കഴുകിയാൽ അതിൻ്റെ ഇതൊക്കെ മാറിക്കോളും. അധികം കരിഞ്ജീരകത്തിൻ്റെ ഉലുവൻ്റെയൊക്കെ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളത്തിനുള്ളത്. ഈ വെള്ളമാണ് നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. അത് മൊത്തത്തിലായിട്ട് ഒരു 14 ദിവസമെങ്കിലും നമ്മൾ ഇത് ചെയ്തു കൊടുത്താൽ നമ്മൾക്ക് അതിശയിപ്പിക്കുന്ന റിസൾട്ടാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളത്. മുടിയിലെ താരനൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മുടിക്ക് നല്ലോണം ഉള്ളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് അടുത്ത റെമഡിയാണ്, രണ്ടാമത്തെ റെമഡി. ഇതും സെയിം അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കറുത്ത ജീരകവും കരിഞ്ജീരകവും, 1 ടേബിൾ സ്പൂണ് കറുത്ത എള്ളും, അതിൻ്റെ കൂടെ ഹാഫ് ടേബിൾ സ്പൂണാണ് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവ മുടിക്ക് എന്തുകൊണ്ടും നല്ലതാണെന്നും അതുപോലെ കരിഞ്ജീരകം മരണമല്ലാതെ വേറെ എന്തിനേയും തടയുമെന്നൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ എള്ളും നമ്മൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കായാലും നല്ലതാണ്. അങ്ങനെ ഇത് മൂന്നും കൂടിയിട്ട് ജീരകവും ഉലുവവും എള്ളും കൂടിയിട്ട് നമ്മളുടെ ഇത് വറന്നു വരുന്നുണ്ട്, എല്ലാം പൊട്ടിത്തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് നല്ല കറിവേപ്പില, അത് 1 പിടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒന്നും കൂടി നല്ല പോലെ വറുത്തെടുക്കാം. ഇത് 4 ഇൻഗ്രീഡിയൻറ്റും കൂടിയിട്ട് ഒന്ന് വറുത്തതിന് ശേഷം ഇത് പനം ശർക്കരയില്ലേ, അതാണ് കേട്ടോ. പനം കൽക്കണ്ടം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതിട്ടാലും മതി. ഇത് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നതല്ല കേട്ടോ. ഇത് നമ്മൾ ഇതിനെ പൊടിച്ചെടുത്തതിന് ശേഷം പൊടി കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് പനം കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഏത് തരം പ്രായക്കാർക്ക് വേണമെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റും. ഇതൊരു 1 ടീസ്പൂണ് മാത്രം രാവിലെ എണിച്ചപാടെ വെറും വയറ്റിൽ തിന്നാൽ മതി. ഇത് തിന്നുമ്പോൾ ഒരു കയ്പ്പ് രസം ഇല്ലാതിരിക്കാനും ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഇത് 1 ടീസ്പൂണ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മതി. അതും 2-3 ആഴ്ച കഴിക്കുമ്പോഴത്തേക്കും 1 മാസം ആകുമ്പോഴത്തേനും നമ്മളുടെ മുടിയൊക്കെ നല്ലോണം നമ്മൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നുള്ളത്. മുടിയൊക്കെ നല്ലോണം വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ താരനൊക്കെ മാറി കിട്ടുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നോക്ക്. നമ്മളുടെ ഹെൽത്തിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത recipe allaythirendum. Ende ee video ningalku ellavarkkum ishtapettennu njan vicharikkunnu. Ishtapettal ningalde friends and family ku onnu share cheythu kodukkanum like cheyanum ningalde vilayare abhiprayangal thaazhe comment aayi comment box il kodukkanum marakalle. Nammalde ee channel iduvare subscribe cheyyadeyanu edengilum kootikar kandukondirikkunnundengil onnu poi subscribe cheythu support cheyidekkane. Iniyum orupaadu pudhiya pudhiya recipes umayi videos umayi ningalde mumbil varunnathuvare ellavarkkum bye bye. Thanks for watching.